അങ്ങനെ ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ വീക്ക്ലി ടാസ്ക് ജയിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആയിട്ട് റിനോഷാണ്. 29 പോയിന്റ്സ് ആയിരുന്നു റിനോഷിന് കിട്ടിയത്. സെക്കൻഡ് മിഥുനു ആണ്. മിഥുനും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും അടുത്ത വീക്കിലെ നോമിനേഷൻ ഫ്രീ ആയിട്ടുണ്ട് റിനോഷിനും അതേപോലെ തന്നെ. അപ്പം അതിനകത്ത് മാരാർ സത്യം പറഞ്ഞാൽ ശരിക്കും സെക്കൻഡ് വരണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് മാരാറിന് നോമിനേറ്റ് ആയേനെ. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ വിഷമം പുള്ളിക്കാരനുണ്ട്. അതാണ് മെയിനായിട്ടുള്ള വിഷ്ണുവായിട്ടും ഷിജുവായിട്ടും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പം കുറച്ച് നേരമായിട്ട് ഇപ്പോൾ ലൈവൊക്കെ കാണുന്നവർക്കറിയാം നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം. വിഷ്ണു എന്തുകൊണ്ട് മാരാറിനെ സെക്കൻഡ് പൊസിഷനിൽ മാരാറിന് വരാൻ പറ്റുമായിരുന്നു, എന്തുകൊണ്ടും ഇതിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാര്യം. ബിക്കോസ് ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത രണ്ട് പേരും ആണെന്നാണ് മാരാർ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ഞാനതോട് യോജിക്കുന്നു. ഇന്നത്തെ റാങ്കിങ്ങിന് ടാസ്കിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും റിനോഷ് ഒന്നും സത്യം പറഞ്ഞാൽ ഒട്ടും ഡിസേർവിംഗ് അല്ല. റിനോഷും മിഥുനും സത്യം പറഞ്ഞാൽ ഒരു വകയും അവിടെ ചെയ്യുന്നില്ല. മിഥുൻ ലിറ്ററലി ഒരു കണ്ടൻറ്റും കൊടുക്കാതെ ചുമ്മാതെ അവിടെ ഇരിക്കുന്നൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. ഒരു കണ്ടൻറ്റും ഇല്ല. അവരെയൊക്കെ എന്തിനാണോ എന്തോ ആക്ച്വലി ഈ സെക്കൻഡിലോട്ടൊക്കെ നോമിനേറ്റ് ചെയ്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ടാസ്കിൽ പിന്നെയും റിനോഷ് കളിച്ചെന്ന് പറയാം. പക്ഷേ ഇന്നൊന്നും ഇന്നൊക്കെ എന്തുവാണ് കാണിച്ചതെന്ന് അറിയത്തില്ല. റാങ്കിങ് ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അവിടെ ചെന്ന് നിന്ന് എന്തിനാണ് ഞാൻ ഫസ്റ്റ് വന്ന് നിൽക്കാനുള്ള എനിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് പോലും പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ മാരാർ പറഞ്ഞതിനകത്ത് ഞാൻ കംപ്ലീറ്റായിട്ട് യോജിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അത് ഇത് തന്നെയാണ് മാരാർ അനുവിൻ്റെ അടുത്തും കുറച്ച് നേരം മുമ്പേ അവിടെ ചെന്ന് നിന്ന് സംസാരിച്ചത്. അപ്പം ഷിജു ഭയങ്കര കരച്ചിലായിരുന്നു. പുള്ളിക്കാരന് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഹോട്ടായിട്ടുണ്ട്. അപ്പം ജുനൈസൊക്കെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാരാർ മോളിൽ കയറി ചെന്ന് ഷിജുവിൻ്റെ അടുത്ത് സംസാരിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിഷ്ണുവായിട്ട് ഇനി ഞാൻ സംസാരിക്കത്തില്ല, അത് എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെ ചതിക്കുമെന്ന് അറിയുമ്പം തീർച്ചയായിട്ടും എനിക്ക് വിഷമം ഉണ്ടാകും എന്നുള്ള രീതിയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. എന്തായാലും ഇവർ തമ്മി അത്രയ്ക്ക് വലിയ ദേഷ്യമാണോന്ന് തോന്നുന്നില്ല. വിഷ്ണുവിനോട് ഇനി മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെയും മറ്റന്നാളത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.